ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പോകാൻ പോവാണ്. ലോങ് എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ ലോങ് ട്രിപ്പ് ഒന്നുമല്ല കേട്ടോ. എൻ്റെ വലിയ ആഗ്രഹമാണ് മുല്ലപ്പ് വാങ്ങാന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ നോട്ടയിട്ടുണ്ട് മുല്ലപ്പ് കാണുമ്പോൾ, എന്തോ മണം. അപ്പോൾ ഞാനോ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ എ സിയുടെ ആ വെൻറ്റിൻ്റെ ഭാഗം നോക്കി കുറച്ച് മുല്ലപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്മെൽ അങ്ങോട്ട് വരും. ഹാ, നല്ല സുഖമല്ലേ. നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ടയേർഡാവുന്നതിൻ്റെ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ആ മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കടയിൽ പോയതാണ്. നമ്മുടെ ഈ ഡ്രസ്സിനും ഒന്നും മുല്ലപ്പൂ ചൂടുന്ന ഒരു സുഖമല്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ. ഈ എന്നാ വേണം, കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. മുല്ലപ്പൂ വേണം, മുല്ലപ്പൂ വേണം. ചിലപ്പോൾ നിനക്കുള്ള സ്ഥലത്തായിരിക്കും, നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്തായാലും കിടക്കാച്ചയായിട്ട് എനിക്ക് സമാധാനത്തിൽ വാങ്ങാൻ പറ്റും. ഏറ്റുമാനൂർ അമ്പലത്തിന് മുന്നിൽ നിന്ന് പൂക്കൾ വാങ്ങിയിരിക്കുന്നു. ആർക്കെങ്കിലും വേണോ? പെട്ടെന്നായോ? ശരിക്കണ്ടല്ലോ, നമ്മുടെ ഈ എന്റെ ഈ ഉടുപ്പിനൊന്നും പറ്റില്ല. ഞാൻ മുല്ലപ്പൂ ചൂട്ടിട്ട് ഒരുപാട് കാലങ്ങളായി. നമ്മളുണ്ടല്ലോ എറണാകുളത്തിന് പോകുന്ന വഴിയാണേ. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പോൾ അവിടെ കയറി ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസാണ്. ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു കടയിൽ പോയി പൂരി കഴിക്കുന്നത്. ഉണ്ണിക്കുട്ടർ മനസ്സിലാ മനസ്സോടുകൂടി അവൻ ചപ്പാത്തിയും മുട്ടക്കറിയും, ഇതാണ് പൊന്നിവിടെ മസാല ദോശ കഴിക്കുന്നു, ഞാനിവിടെ പൂരിയും നല്ല കിഴങ്ങേറിയും. എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. സുരേഷാണെങ്കിൽ നമ്മുടെ സ്വന്തം നെയ് റോസ്റ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിതിൻ്റെ യാത്ര ഇവിടെ തുടരുകയാണ്. ഇവിടെയൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയ പിള്ളേരുമായിട്ട് കേട്ടോ, അവർക്കും വേണ്ട ഒരു സന്തോഷം, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോകുന്നതാണ്. ഓരോ റൂട്ടും പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും അയ്യോ ഇതെവിടെയാണല്ലോ, അയ്യോ ഇതിവിടെയാണല്ലോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം എറണാകുളം പോകാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകാത്ത കാര്യമില്ലല്ലോ. നമുക്ക് മറൈൻ ഡ്രൈവിടെ കണ്ടില്ല ഒരു സന്തോഷമില്ല. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ബോട്ടൊക്കെ കണ്ടു. അപ്പോൾ ബോട്ടുകാർ ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്ത് വരുന്നോ പോകാമെന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ ഇറങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും നല്ല സുഖമല്ല. അവിടെ പോയിരുന്ന നല്ല കാറ്റുകൊള്ള. ഈ ചൂടത്തും അവിടുന്ന് വരുന്ന കാറ്റ് അടിപൊളിയാണ്. പിന്നെ ഈ ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. ഒരുമാരിപ്പെട്ട സിനിമകളിലല്ല, ഒരു കൊച്ചു ക്ലിപ്പെങ്കിലും കൊടുത്താലേ അവർക്ക് ആശ്വാസമാകത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് വൈപ്പിനിലെ ബോച്ചേച്ചേട്ടൻ്റെ ടോഡി പബ്ബിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൾഫ്, ഒരു കൊച്ചു ഗൾഫിലൊക്കെ പോയൊരു ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കൊച്ചി ഇത്രയും വളർന്നല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പാലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതാണ് ഗോശ്രീ പാലം. ഇവിടെ നമുക്ക് മൂന്ന് പാലങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് നമ്മുടെ മെയിൻലാൻഡിനെ നമ്മുടെ ദ്വീപുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ പാലങ്ങളെല്ലാം കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നല്ലൊരു ഫീല് തന്നെയാണ്. എന്നും പോകുന്നവർക്കും എന്നും കാണുന്നവർക്കും വലിയ ഫീലൊന്നും തോന്നില്ല, എന്നാലും നമുക്ക് നല്ല രസമായിട്ട് തോന്നി. പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു, ഫിഷിംഗ് ബോട്ടുകളൊക്കെ വന്ന് അടുക്കുന്നതും അതിൽ നിന്ന് ഫിഷുകളൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നല്ല ചൂടായിരുന്നു. കുട്ടികൾ ഓൾറെഡി ടയേർഡായിരുന്നു, കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി നമ്മൾ മടുത്ത് നിൽക്കല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ദേണ്ട് നമ്മുടെ ബോച്ചേട്ടൻ്റെ ടോഡി പബ്ബിലേക്ക് എത്തുകയായി കേട്ടോ. എനിക്ക് ഒരു നിമിഷം ഈ പാലങ്ങളിലൂടെ പോയപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ കൂട്ടുകാർ റെനിയും ജോച്ചേട്ടൻ്റെ ഒക്കെ എടുത്തു പോയത് ബഹ്റിനിൽ പോയപ്പോഴേക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാലങ്ങൾ കണക്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞൊരു ഫീൽ ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, എന്തായാലും പറയാൻ വാക്കുകളിൽ അത്രയ്ക്കും രസമായിരുന്നു. വളരെ ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം. നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുള്ള യാത്രയാണ് കേട്ടോ. വൈപ്പിൻ ഭാഗത്തോടുള്ള യാത്ര തീർച്ചയായിട്ടും സുഖകരമാണ്. നല്ല കാറ്റുമാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണ്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെ വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന പോലെ തോന്നി. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമം പോലെയുണ്ട് കേട്ടോ. ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അതല്ല അവിടുന്ന് കള്ളൂറ്റുന്നത് അല്ലേ. ഒരുപാട് തെങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടു. ഇതാണോ നമ്മുടെ സ്വന്തം ബോച്ചേട്ടൻ? ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ഒട്ട സമയം കളയണ്ട, നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ച് നോക്കാം. കാരണം നമ്മുടെ ബോച്ചേട്ടനെ പോലെ തന്നെയാണോ ഈ ഫുഡ് നമുക്കൊന്ന് അറിയണ്ടേ.
ഇവിടെ നമ്മളുണ്ടല്ലോ, കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അവിടെ ആണെങ്കിൽ നല്ല റാബിറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു, ക്യൂട്ട് റാബിറ്റ്സ്. അവരെ നമ്മൾ കുറച്ചേരം ഫീഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിനുള്ള പ്ലേസാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഫിഷിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്, കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുണ്ട്. ഒന്നിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ മുഴുവൻ പാടങ്ങളായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഏരിയ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഗ്ലാസ് പാലമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ഇൻ പ്രോഗ്രസ്സാണ്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമാണ്. കൂട്ടുകാരൊക്കെ കൂടി വന്നാൽ പിന്നെ പറയും കൂടെ വേണ്ട, ഫിഷിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ചാണ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ മതിയെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നത്. എന്താണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതും കിട്ടുന്നേ എല്ലാവർക്കും ഇച്ചിരിച്ചിരി തന്നു, എല്ലാവരും ഇച്ചിരിച്ചിരി കഴിച്ചു. അയ്യോ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ദേ ഈ കാണുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം കേട്ടോ, നമ്മുടെ പബ്. എന്തായാലും അതിനകം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളി ഡൺ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സിമ്പിൾ പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു സന്ധ്യ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അവിടുത്തെ ഫുഡ് കഴിപ്പും കാര്യങ്ങളും. നോർത്തേക്ക് എന്ത് രസമായിരിക്കും വൈകുന്നേരങ്ങളിൽ ചെന്നാൽ. അവിടുത്തെ മെനു കണ്ടിട്ടാണെങ്കിൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, കാരണം എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇച്ചിരി മധുരക്കള്ളി ഓർഡർ ചെയ്തു. ഞങ്ങളങ്ങനെ കുടിക്കുന്നവരൊന്നും അല്ല കേട്ടോ, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളായിരുന്നു, അങ്ങനെ മൂത്ത് പോകുന്ന കള്ളോ പുളിപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഐറ്റംസൊക്കെ ഓരോന്നോരോന്ന് വിധം വരാൻ തുടങ്ങി. പിന്നെ ഓർത്ത് ഇത്ര ഓർഡർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നമുക്കറിയില്ലല്ലോ എന്തോരാ കിട്ടുകയെന്നേ. അപ്പം റൈസും റൈസിൻ്റെ അതിന് വേണ്ടുന്ന കറികളുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത കപ്പ ബിരിയാണി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, അവിടുത്തെ കപ്പ എല്ലും കപ്പയും കേട്ടോ, ഒരിക്കലും മിസ് ചെയ്യല്ല. നൂൽ പൊറോട്ട ഇത്രയും ഭംഗിയിൽ ഞാൻ ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് നല്ല നൂൽ പൊറോട്ട, ബീഫ് കറി, നല്ല ലാവിഷായിട്ടാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തേക്കുന്നത്, ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്തുനിന്ന്. സാധാരണ കടകളിൽ ചെന്നാൽ, വലിയ ഹോട്ടലുകളിൽ ചെന്നാൽ പോലും പറച്ചിലേ ഉള്ളൂ, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കാരണം ഞാൻ ഈ കഴിച്ചതിലേക്കും, ഞങ്ങളെല്ലാവരും ഒരേ ഇതായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ കഴിച്ചതിലേക്കും ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു കേട്ടോ. അത് ഇവർക്ക് അഭിമാനിക്കാം, അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടെ നന്നായിട്ട് വരുന്നതും കേട്ടോ. എനിക്ക് കൂടുതൽ NRIs വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. സാധാരണ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ കഴിക്കുന്ന ആ പ്രൈസൊക്കെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ, അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിരുന്നില്ല കേട്ടോ. ഇതുപോലെയാണെങ്കിലും കള്ള് ആണെങ്കിലും എല്ലാം വിലക്കുറവായിരുന്നു. ബെസ്റ്റ് ഫുഡ് കേട്ടോ, കറി അത്രയ്ക്കും ടേസ്റ്റിയാണ്, നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഫ്ലേവേഴ്സ് എല്ലാം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. കുരുമുളകും ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ് ഇൻ അഡ്വാൻസ്. നമ്മളൊരു പ്രൊമോഷനും ഒന്നുമല്ല, ബോച്ചയ്ക്ക് പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളിവിടുന്ന് അറിഞ്ഞ് കേട്ട് അവിടെ പോയി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെന്നാണ്. സാധാരണയുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കൊണ്ട് തന്നെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട. പക്ഷേ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മടുത്തിട്ടും എനിക്ക് വീണ്ടും ഇച്ചിരി കൂടെ വരണ്ടായിരുന്നു ഞാൻ കഴിച്ചതിനെ എന്ന് പറഞ്ഞ് നിൽക്കുക. വീണ്ടും എനിക്ക് എല്ലും കപ്പയും കഴിക്കാൻ തോന്നി, ഇത്രയും കഴിച്ചിട്ടും. അപ്പോൾ അതുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ തള്ളിമറിക്കുന്നതല്ല. ഇത്ര നല്ല ഫുഡ് എൻ്റെ അഭിപ്രായത്തിൽ വേറെ എങ്ങും തന്നെ കിട്ടത്തില്ല കേട്ടോ. എല്ലാവരും പോയി ട്രൈ ചെയ്യണം, പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. പ്രൈസിൻ്റെ കാര്യത്തിൽ അയ്യോ അപ്പടി പ്രൈസാണെന്ന് നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ഒരു പ്രൈസും ഇല്ല. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, അവിടുത്തെ സർവീസ് സൂപ്പറായിരുന്നു. ഓരോ സ്റ്റാഫും വളരെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫാണ്. എന്തായാലും അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ സെർവ് ചെയ്തത് മെൽവിൻ എന്ന് പറയുന്ന ഒരു മോനായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, നല്ല പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് എപ്പോഴും എന്ത് വേണം, നമ്മളിപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി മിച്ചം വന്നാൽ നമുക്കിതെങ്ങനെ കളയുമെന്ന് നമുക്ക് മടിയായി, പാക്ക് ചെയ്ത് തരട്ടെ, ഈ കള്ള് ഞാൻ പാക്ക് ചെയ്ത് തരട്ടെ, വളരെ ജെൻറ്റിലായിട്ടും വളരെ സ്മൈലിംഗ് ഫേസ്, എന്തിനും ഹെൽപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് നല്ല സ്റ്റാഫുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ ഇതുപോലെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്ത് ഇത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ കാപ്പിയും കടിയും കൂടെ ആയിട്ട് ഇവിടെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരങ്ങൾ അവിടെ നിന്നു. പിന്നെ വയറ്റിലത്തെ കുറച്ചെങ്കിലും ദഹിക്കണമല്ലോ, പുറത്ത് നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം സ്നൂക്കറൊക്കെ കളിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കളിക്കുന്നത്, എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഒരു മാംഗോ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു.
സുന്ദരമായിരുന്നു, നല്ലൊരു സ്മൂതി ആയിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു, വളരെയധികം എൻജോയ് ചെയ്തു. ഫുഡിൻ്റെ കാര്യത്തിലും അല്ലാതെ എല്ലാം വളരെ മനസ്സ് നിറഞ്ഞ് ആണ് ഞങ്ങൾ പോരുന്ന പോച്ചാ ചേട്ടാ. അപ്പം ഒരുപാട് നന്ദി, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അടുത്ത വർഷവും കണ്ടുമുട്ടാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്ന എങ്ങോട്ടെന്നറ ചെറായി ബീച്ചിലേക്കാണ്. ഞാൻ ഇന്ന് വരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം എവർ. എന്തായാലും ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് ചെറായി ബീച്ച് ഇഷ്ടപ്പെട്ടു. നല്ല നൈസ് ആൻഡ് ടൈഡി ആണ്, ഒരുപാട് ഹോം സ്റ്റേ, വില്ലാസ്, റിസോർട്ട്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ച് സ്ഥലത്ത് അടുപ്പിച്ച് ഒരുപാട് കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലുള്ള വില്ലാസും റിസോർട്ടൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ NRIs ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ നിന്ന് വെച്ചാൽ ഇതുപോലെ കല്ലുകൾ കൊണ്ട് കെട്ടിയിട്ടേക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ബീച്ച് സൈഡ്. അതുകൊണ്ട് തന്നെ ബീച്ച് തൊട്ടടുത്താണ് കേട്ടോ നമുക്ക്. നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം, അവിടെ നിന്ന് കളിക്കേണ്ടവർക്ക് വെള്ളത്തിൽ കളിക്കേണ്ടവർക്ക് കളിക്കാം. നല്ല സൗകര്യമാണ്, നല്ല ടൈഡിയാണ്, നല്ല ആളുകൾ കണ്ടോ, എന്തോരം ആളുകളാന്ന് നോക്കിക്കെ. നമുക്കാണെങ്കിൽ പോലും ഇവിടെ റൂമുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് അല്ല റിസോർട്ട് ബുക്ക് ചെയ്യോ ഹോം സ്റ്റേയോ എല്ലാം ഇവിടെയുണ്ട്, ബുക്ക് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നെക്സ്റ്റ് ഇയർ എന്തായാലും ചേച്ചിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ചേച്ചിയും കുടുംബവും ഞങ്ങളും നിങ്ങളെല്ലാവരും കൂടെ അവിടെ ബുക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ UK ആണെങ്കിലും നമ്മുടെ പുറത്തുള്ള കുട്ടികളാണെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാൻ മടിയുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ആണെങ്കിലും ശരിക്കും അവർ എൻജോയ് ചെയ്യും, കാരണം അത്രയ്ക്കും രസമായിരുന്നു. ഞങ്ങൾ എന്തായാലും സൺസെറ്റ് കാണാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു, അടിപൊളി. അപ്പോൾ സൺസെറ്റും ഒക്കെ കണ്ടിട്ടാണ് നമ്മളവിടുന്ന് പോരുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം, ആ കൂട്ടത്തിൽ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സിനെ അവിടെ ഇവിടെയൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റി. അവരെയൊക്കെ ഈ സമയം ഞാൻ ഓർക്കുന്നു. കുറേ പേർക്ക് കാണുമ്പോഴേ മനസ്സിലാകും, കുറച്ച് പേർക്കെന്ന് പറയുമ്പോഴേക്ക് ഇത് ഞാൻ തന്നെയാണോ എന്നുള്ള ഡൗട്ടിൽ മാറി നിൽക്കുന്നവരുണ്ട്, മാറി ചിരിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോഴേക്ക് ഓടി വരും, അയ്യോ വീഡിയോ കാണുന്നവൾ ഭയങ്കര വലുതായിട്ടാണ് തോന്നിയത്, നേരിട്ട് കാണുമ്പോൾ ഇത്ര ഉള്ളല്ലോ എന്നും പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഈ സമയത്തേനെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലേക്ക്, നമ്മുടെ UK തിരിച്ചു വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പൊന്നുമണിയുടെ വലിയ ആഗ്രഹമാണ് നമുക്ക് സൺസെറ്റ് കാണുമെന്ന്. അതുകൊണ്ടത് ഒരു 6:30 ആയപ്പോഴായിരുന്നു സൺസെറ്റ്. അപ്പോൾ അത് കണ്ടിട്ട് പോരാൻ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തോരം ആളുകളാണ് അവിടെ, നല്ല ടൈഡി ആയിട്ട് നിങ്ങൾ കിടക്കുന്ന തോന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കല്ലുകൾ കംപ്ലീറ്റ് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസിയായിട്ട് സുന്ദരമായിട്ട് നമുക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല തണുത്ത കാറ്റുണ്ടായപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ പോകാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് തന്നെയുണ്ട്. ഒരുപക്ഷേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അടിപൊളിയായിരുന്നു, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ മനസ്സ് നിറഞ്ഞ് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് കുറേ ഓർമ്മകളും ഒക്കെ നമ്മൾ ശേഖരിച്ച് കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച്, ബൈ.